ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കുറേ മാസത്തിന് ശേഷമാണ് ഞങ്ങളൊന്ന് നാട്ടിൽ പോയത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ ആയ ശേഷം നാട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഉമ്മ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ അടുത്ത് വന്നതാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉമ്മയും കൂടെ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ. അതുപോലെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് നാട്ടിൽ പോകുന്നത്. പിന്നെ പെങ്ങളെ മക്കളൊക്കെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെങ്ങളെ മൂന്ന് മക്കളും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് അവർ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഏകദേശം 6:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു ലീവ് കിട്ടാത്ത കാരണം. ഞങ്ങൾ ഷിറാട്ടി കാട്ട് ആ ഒരു റൂട്ടിലൂടെയാണ് പോയത്. പിന്നെ ഉമ്മയുള്ളത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാസ്കിൽ ചായ, പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് പെങ്ങളെ വീട്ടിലോട്ടാണ്. ഉമ്മയും കൂടെ അവിടെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ തന്നെയാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ തറവാടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് പെങ്ങളെ വീട്. പിന്നെ തറവാട്ടിലുണ്ടായിരുന്ന പെങ്ങൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ സുഖമില്ലാത്തത് കൊണ്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെങ്ങളെ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഇങ്ങോട്ടൊക്കെ വരാതെ ഏകദേശം ഒരു വർഷത്തോളമായി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉപ്പ മരിച്ചപ്പോൾ ഞങ്ങളൊരു 3 ദിവസത്തേക്ക് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് പിന്നെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയത്. പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും നടന്നില്ല. ഒരു ലോക്ക്ഡൗണൊക്കെ ആയ കാരണം അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഡെലിവറി ആയ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ നാട്ടിൽ വരണമെന്നൊക്കെ വിചാരിച്ചതാണ്. കുറേ വർഷത്തിന് ശേഷം, 7 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണ്. അപ്പോൾ കാണണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിക്ക് 6 മാസമായി, ഇതുവരെ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ എല്ലാവരും, ഞാനും മക്കളൊക്കെ. എൻ്റെ വീട് മൊഗ്രാൽ പുത്തൂറാണ്. മൊഗ്രാൽ പുത്തൂറിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഹസ്ബൻഡിൻ്റെ വീട് മഞ്ചേശ്വരം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 4 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അനിയത്തിമാരും മക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും ഒന്നിച്ചുള്ളപ്പോൾ പിന്നെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. Thank you.
ഇത് എൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. ഇവന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൻ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് നെഗറ്റീവൊക്കെ പറയാറുണ്ട്. എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അവന് അപ്പം തന്നെ പറയും. പോസിറ്റീവ് ആണെങ്കിലും പറയും, നെഗറ്റീവ് ആണെങ്കിലും പറയും. ഞാൻ സൗണ്ട് കൊടുക്കുന്നതൊന്നും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സബ്ടൈറ്റിൽ കൊടുക്കായിരുന്നു എന്നൊക്കെയാണ് അവൻ്റെ അഭിപ്രായം. ഇതാണ് പൊസാഡെ ഗുംപെ. ഇത് ദൂരെ ഒന്നല്ല കേട്ടോ, നമ്മുടെ ബന്ദിയോടിൽ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു പ്ലേസാണിത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്. ഉപ്പളൊക്കെ അടുത്തായിട്ട് വരും ബന്ദിയോട്. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ മഞ്ചേശ്വരവും കൂടെ പോയിട്ടാണ് ഫ്ലാറ്റിലോട്ട് പോയത്. ഫ്ലാറ്റ് മാംഗ്ലൂരിലാണ്. ഞങ്ങളപ്പോൾ അവിടെ കുറേ വർഷമായിട്ട് മാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ ബാംഗ്ലൂരിൽ പോയിട്ട്. അപ്പോൾ അത് പൂട്ടിയിട്ടാണ് ഫ്ലാറ്റ് ഉള്ളത്. കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഈ ഒരു ലോക്ക്ഡൗൺ ആയ ശേഷം മുമ്പൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ല. ആകെ പൊടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാകും. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ എടുക്കും മാംഗ്ലൂരിലോട്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 40-45 മിനിറ്റ്സ്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ആകെ പൊടി പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഫ്ലാറ്റ്. ഫംഗസ് പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ മരിച്ച ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വരവിൽ. പിന്നെ കറണ്ട് എന്തോ ട്രിപ്പായിട്ട് ഫ്രിഡ്ജൊക്കെ ഓഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ചിങ്ങനെ ബാലൻസ് ഉള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ കളയേണ്ടി വന്നു. പിന്നെ എല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്തു. പിന്നെ ഐസിങ് കളർ അങ്ങനെയുള്ളതൊക്കെ കുറച്ചിങ്ങനെ ബാലൻസ് ഉള്ളതൊക്കെ ഞാൻ വെച്ചിട്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ ഹെൽപ്പിനും കൂടെ ഒരാളെ വിളിച്ചിട്ട് പിന്നെ മൊത്തം ക്ലീൻ ചെയ്യലായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ 4 ദിവസം ഉണ്ടായിരുന്നു മാംഗ്ലൂരിൽ. പിന്നെ ഇവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ബീച്ച് റിസോർട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ വീണ്ടും എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് തിരിച്ച് വന്നത്.
പിന്നെ എനിക്ക് ഓൺ ദ വേ ആണെങ്കിൽ കല്ലടുക്കയിൽ പോയി കയറ്റി കുടിക്കണമെന്നും പിന്നെ ചെറുതായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു റൂട്ടല്ലാത്തത് കൊണ്ട് പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ. ഞങ്ങൾ ഷാർമാടി ഘാട്ട് ആ ഒരു റൂട്ടിലൂടെയാണ് തിരിച്ച് വന്നത്. ഞങ്ങൾ വരുമ്പോൾ തന്നെ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി.